മനസ്സിലാക്കാൻ കഴിയാത്തതെന്താ? പാരീസിൽ ഇന്നലെ ഭീകരാക്രമണം നടത്തുമ്പോ അവർ മരിച്ചവർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് കരാറമായ യുദ്ധമുണ്ട്, അകാരമായ ദുഃഖമുണ്ട്. ഐഎസ്ഈകർ എന്ന് പറയുന്ന ഇസ്ലാമുമായി പുരബന്ധമില്ലാത്ത ഇസ്ലാമിന്റെ പേര് അക്രമം കാണിച്ചു കിട്ടുന്ന അമേരിക്കയുടെ പ്രവർത്തായ ഐ എസ് നടത്തുമ്പോ പാരീസിൽ മരിച്ചവരോട് അകാരമായ ബുദ്ധമുണ്ട്. വയോടുകളിലൂടെ നടന്നു പോകുന്നവന് അല്ലാരിയിലൂടെ പോകുന്നവനെ കൊല്ലുന്നവൻ എന്നീപ്പെട്ടവനും എന്ന് പറയുന്ന മുത്തുവരീരവാദികളെടുത്തുകൊണ്ട് പറയാ, ഐ എസ് ചെയ്യുന്നത് ഇസ്ലാമല്ല, ഐ എസ് ഭീകരതയുന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, ഐ എസ് ഇസ്ലാമിന് പുറത്താ. പക്ഷേ ഞാനെന്ന് തോന്നിക്കട്ടെ, പാരീസിലെ 140 പേര് പെടഞ്ഞു വീടുമ്പോ അവരോടുള്ള ഐക്യരാജ്യം പ്രഖ്യാപിക്കാം. പാരീസിന്റെ പൊതുവരുമ്പോ ഞാനെന്ന് ചോദിക്കട്ടെ വേദമേ, പാരീസിന് 140 പേര് മരിച്ചപ്പോ നൂറോളം മക്കളെയാണ് കൂട്ടിക്കൊരുങ്ങി കൊടുക്കുന്നത്. എന്തേരിന്റെ പ്രസൈന് മാറിയില്ല. അറബ് രാജ്യത്തിന് ബോംബ് സ്ഫോടനത്തിന് 100 ആളുകൾ മരിക്കുന്നു. എന്തേരിന്റെ പ്രസൈന് മാറിയില്ല. സൊമാലിയിലും മുസ്ലിം അടക്കമുള്ള ഇറാഖിലടക്കമുള്ള പലസ്തീനിന്റെ മണ്ണിൽ 4 പോലും ഇല്ലാത്ത ബാലനെ വിളിച്ചു കൊണ്ടുപോയി അവന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട് തുടങ്ങി വീടുന്നു. 16 കുട്ടികളെ ഒന്നിച്ച് വെച്ച് വെടിവെച്ച് മാറിയില്ല. പലസ്തീനിലെ കുട്ടികളും മനുഷ്യരല്ലേ? ചശ്മീലെ കുട്ടികളും മനുഷ്യബന്ധമല്ലേ? ഇസ്ലാമിന്റെ പേര് വെച്ചു കിട്ടുന്നത് എന്തിനാ? ഞാനെന്ന് വേറിട്ട ഗർഭക്കാരാ ഇസ്ലാമിന്റെ മക്കളെ അടിച്ചമർത്തുന്നതിന്റെ പേരിലാണ് ഐ എസ് അവരോട് പ്രതികാരം ചോദിക്കുന്നതെങ്കില് ഐ എസ് പ്രതികാരം ചോദിക്കേണ്ടത് ഐ എസ് ഇസ്ലാമിന് വേണ്ടിയാണെങ്കിൽ ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ മുസ്ലിം സമൂഹത്തെ ആക്രമിച്ചു നിന്നതിലാണ് ഐ എസ് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതെങ്കിൽ ഐ എസ് പ്രതികാരം ചെയ്യാനാകും എന്ന് പറ്റിക്കേണ്ടത് ഇസ്രേലിനല്ലേ? എന്റെ ഐ എസ് ഇസ്രേലിനെ ആക്രമിക്കുന്നില്ല. ഇസ്ലാമിനോട് ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് ഇസ്രേലിനെ ആക്രമിക്കേണ്ടത് ഇന്ന മോനെ. കാരണം ഐ എസിന്റെ പകുതി ഇസ്രേലാ, ഐ എസിന്റെ പുറകിൽ ഇസ്രേലാണ്. ഇസ്രേലിനല്ലേ ഐ എസ് ആക്രമിക്കേണ്ടത്? ഏതൊക്കെ പ്രചണ്ഡമായ പ്രധാനത്തിനടി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇസ്ലാമിൽ നിന്ന് അകലല്ലേ മുസ്ലിമേ, അകലല്ലേ ചരിത്രക്കാരേ?